എന്നാലും എന്തൊരു സർപ്രൈസാ ഋഷിയുടെ കോൾ. എന്നാ അതിലും കൂടി ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ? എനിക്കിപ്പ തന്നെ ഒന്ന് കാണണം. എവിടെ? എവിടെ വേണമെങ്കിലും ഞാൻ വരാം. ഷുവർ? ഷുവർ. ഋഷി വിളിച്ച പിന്നെ എങ്ങോട്ടായാലും ഞാൻ വരില്ലേ. ഓക്കെ, എന്നാ താൻ താഴോട്ട് വാ, ഞാൻ പുറത്തുണ്ട്. ഏയ് ചുമ്മാ എന്നെ പട്ടിക്കാൻ പറയാ. സത്യം, താൻ ഇറങ്ങി വാ. എന്നാ ഋഷിക്ക് ഇങ്ങോട്ട് കയറി വന്നൂടെ. നോനോ, ഒരു സീക്രട്ട് ഉണ്ട്, ആരെ അറിയിക്കാതെ തനിച്ചു വന്നാ മതി. ഓക്കെ, ഒരു രണ്ട് മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആയിക്കോട്ടെ. ഏയ് അതൊന്നും വേണ്ട, താൻ പെട്ടെന്ന് വാ. ഓക്കെ, ദാ വന്നു. അവളുടെ ശൃംഗാരം കേൾക്കണം. തനിക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ സഹിക്കുന്നേ. എന്നാലും കുറച്ചൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഒന്ന് പോകുന്നുണ്ടോ? അതെ, അവളിപ്പോ വരും, താൻ അതുവഴി അങ്ങോട്ട് പോകും. ഋഷി, what a surprise. ഋഷി പതുക്കെ, എന്തോ ഞാനൊരു ഡ്രൈവിന് ഇറങ്ങിയതാ, എങ്ങനോ ഇങ്ങോട്ട്. എത്ര നിഷേധിച്ചാലും മനസ്സിനറിയാൻ ചിലത്. നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഓ, ഋഷി ഇന്ന് നല്ല മൂഡിലാണല്ലോ. ലെറ്റ്സ് ഗോ. ഏയ് വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ടോട്ടൽ സർപ്രൈസ് ആണല്ലോ ഋഷി. എനിവേ, ഐ ആം ഹാപ്പി. ഞാൻ എടുത്തിട്ട് വരാം. താങ്ക് യു ഋഷി, എന്റെ ബർത്ത്ഡേ പോലും എനിക്ക് ഇത്രയും സന്തോഷം തന്നിട്ടില്ല. അതിന്റെ ഓർമ്മയ്ക്ക് നമുക്കൊരു സെൽഫി എടുക്കാം. അതിനെന്ത്? എടുക്കാം. ഋഷി എന്നോട് എന്തോ അകലം കാണിക്കുന്നു എന്ന് കരുതുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട്, ഒന്ന് കാണട്ടെ, സംശയം മാറണല്ലോ. ഇന്നത്തോടെ അവർക്ക് മനസ്സിലാവും ഋഷിയുടെ മനസ്സിൽ സത്യത്തിൽ എന്താണെന്ന്. ഓക്കെ, അയച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ മരുന്ന് തന്നെ പുരട്ടിയാ മുത്തശ്ശന്റെ അസുഖം മാറും. ആരും കാണാതെയാ ഞാൻ വന്നത്. എനിക്ക് പെട്ടെന്ന് പോണം. മുത്തശ്ശൻ നോക്കിക്കോ, നാളെ നേരം വിളിക്കുമ്പോഴേക്കും ഇത് മാറും, ഉറപ്പ്. ഋഷി, ഇങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ എത്ര ആഗ്രഹിച്ചതാന്നോ. എനിക്കും ഋഷിക്കും മാത്രമായ കുറച്ച് സമയം. Now really I'm gifted. Yes, ഈ സമയം ഒരുപാട് വിലപ്പെട്ടതാ. ഹലോ ചിന്ത. ഹലോ, ഫോട്ടോ കണ്ടോ നീ? ഋഷി ഇവിടെ എന്റെ തൊട്ടടുത്തുണ്ട്. ഞാൻ കണ്ടു. പക്ഷെ നീയും ഋഷിയുമായുള്ള ഫോട്ടോയില് കബനി എങ്ങനെ വന്നു? ഹലോ ചിന്ത. ഹലോ, ഫോട്ടോ കണ്ടോ നീ? ഋഷി ഇവിടെ എന്റെ തൊട്ടടുത്തുണ്ട്. ഞാൻ കണ്ടു. പക്ഷെ നീയും ഋഷിയുമായുള്ള ഫോട്ടോയില് കബനി എങ്ങനെ വന്നു? വാട്ട്? നീ ആ ഫോട്ടോ സൂം ചെയ്ത് നോക്ക്, എന്തോ ഒരു ചതിയുണ്ട്. ഐ ആം ഷുവർ. Thank you.
What happened? You cheat? Hey, Rimba. രാത്രി എന്നെ വിട്ടിയാക്കി ഇതിനകത്ത് കയറിയതല്ലേ നീ രംഭ പ്ലീസ് ബോഡി വരും നടക്കടി ഞാൻ പറയുന്നു ഒന്ന് കേര മമ്മി അമ്മമ്മ ആ പോയി ഇവളെങ്ങനെ അകത്ത് വന്നു എങ്ങനെ കയറി ഇവളോട് ചോദിക്ക ഞാൻ ചെല്ലുമ്പോ അപ്പുപ്പന്റെ മുറിയിലായിരുന്നു ആഹാ അത് ശരി ഇത്രയൊക്കെ ധൈര്യം ആയിടി നിനക്ക് ഞാൻ മുത്തശ്ശന് ശരിയായ മരുന്ന് പുരട്ടാനാ വന്നത് നിന്നെ ആരാടി വിളിച്ചത് മേനകെ ഇനി ഇവളെ വെറുതെ വിടുന്നത് ആപത്താ അതിക്രമിച്ച് കയറിയവള് കള്ളി തന്നെയാ വിളിക്ക് പോലീസിനെ ആന്റി പോലീസിനെ വിളിക്കാൻ വരട്ടെ ഞാൻ ഋഷി ഇവിടുത്തെ സിറ്റുവേഷൻ നിനക്കറിയില്ല അറിയാം കമ്പനി വന്നത് എന്റെ കൂടെയാ ഞാൻ ആ കമ്പനി അകത്തേക്ക് കയറ്റിവിട്ടത് അതെങ്ങനെയാന്ന് കൂടെ ചോദിക്കും മമ്മി എന്നെ ചതിച്ചിട്ട് എന്നെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറക്കി ആ വഴിയിലൂടെ ഇവളെ അകത്തേക്ക് കയറ്റി വിട്ടു ഋഷി അല്പം കൂടെ മാന്യത ഞാൻ പ്രതീക്ഷിച്ചു ഇവൾക്ക് വേണ്ടി ഇത്രയും നാണം കെടേണ്ട ആവശ്യം എന്താ ഋഷിക്ക് ഞാൻ പറയുന്നു കേക്ക് മുത്തശ്ശന്റെ കാര്യത്തിൽ എന്തോ മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട് അതുകൊണ്ടാ കമ്പനി നോ ഋഷി നിർത്ത ഇന്ദ്രപുരിയുടെ കാര്യത്തിൽ മറ്റൊരാൾ സംസാരിക്കാൻ ദേവരഞ്ജിനെ അനുവദിക്കാറില്ല അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും കേട്ടോ ഇങ്ങോട്ട് വടി ഇപ്പൊ നീ വന്നത് ആ മനുഷ്യനെ കൊല്ലാനാണോ അങ്ങനെ സംഭവിച്ചാൽ അത് ഞങ്ങളെയാണ് ബാധിക്കുന്നത് നിനക്കറിയാലോ അല്ല സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിന്റെ ന്യായീകരണം കേൾക്കാൻ വേണ്ടി അല്ല ചോദിച്ചത് കേട്ടോടി പിന്നെ ഞാനിന്ന് സൂര്യ ഇവൾ എന്താ ചെയ്തെന്ന് കണ്ടോ നമ്മൾ ആരും അറിയാതെ ഇവൾ അച്ഛന്റെ മുറിയിൽ കയറിയിരിക്കുന്നു എങ്കിൽ കാര്യം ഞാൻ പറയാം മുത്തശ്ശന്റെ കാര്യത്തിൽ കബനി വല്ലാതെ വിഷമം പറഞ്ഞപ്പോ മുത്തശ്ശനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാ ഞാൻ ഇതിപ്പോ നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ ഏട്ടനെ ചികിത്സിച്ചിട്ട് ഇവൾ മടങ്ങുമായിരുന്നില്ലേ പിന്നെ എന്ത് സംഭവിച്ചാലും നമ്മൾ സഹിക്കണ്ടേ എല്ലാം ഞങ്ങളുടെ തലയിൽ വരുത്താൻ വേണ്ടിയുള്ള പണിയാ ഇവളുടെ നിൽക്കുന്നുണ്ടല്ലേ ആ വരണം വരണം ദാ സ്വാതന്ത്ര്യം കൊടുത്തവള് അത് ഉപയോഗിക്കുന്ന രീതി കൂടെ ഒന്ന് കാണ് അച്ഛമ്മ ഇറക്കി വിട്ടല്ലേ ഇവിളെ എന്നിട്ട് അച്ഛമ്മയുടെ വാക്കിന് പോലും വില കൽപ്പിക്കാതെ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അയ്യോ അമ്മേ ഇനി ഇവളോട് ക്ഷമിക്കാനാണോ അമ്മയുടെ തീരുമാനം അല്ല പോലീസിനെ വിളിക്കാനാ എന്റെ തീരുമാനം അതെ ഇവിടെ നടന്നതൊരു ക്രൈമാണ് ഇവള് മുത്തശ്ശന്റെ കാലിൽ തേച്ചു പിടിപ്പിച്ച തൈലത്തിൽ മാരകമായ വിഷാംശമുണ്ട് ഉണ്ടാവില്ല മുത്തശ്ശി ഉണ്ട് സംശയം തോന്നി ഞാനും സൂര്യയും കൂടെ ലാബിൽ ടെസ്റ്റ് ചെയ്തതാ ആ ലാബ് റിസൾട്ട് കാണണം ആർക്കെങ്കിലും സൂര്യ റിസൾട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്ക് കബനി അച്ഛന്റെ കാലത്തേച്ച തൈലത്തില് വിഷാംശമുണ്ട് പക്ഷേ കബനി കൊണ്ടുവന്ന യഥാർത്ഥ തൈലത്തില് ആ വിഷാംശം ഇല്ല അതായത് കബനി എണ്ണ പകർന്നതിന് ശേഷം ആരോ അതിൽ വിഷാംശം ചേർത്തിട്ടുണ്ട് അതറിയാനാ പോലീസിനെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞു അവിടെ നിൽക്ക ഇവിടെ എല്ലാ മുറിയിലും സ്വാതന്ത്ര്യം ഉള്ളത് ഇവിടെ ഒറ്റ ഒരുത്തിക്കാം നിൽക്കുന്നില്ലേ പറയടി നീയല്ലേ ചെയ്തത് പറയടി സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ എവിടെ അടിച്ചു പൊളിഞ്ഞു പറയടി കൊള്ളാം കഴിഞ്ഞ തവണ ശമ്പളത്തിന് പുറമെ കാശ് ഇവള് കൂടുതൽ ചോദിച്ചപ്പോ നാത്തൂൻ അത് എതിർത്തില്ലേ ഇവളുടെ ദൂത്തിനെ കുറിച്ച് ചോദിച്ചില്ലേ അന്ന് ഇവൾ അടുക്കളയിൽ കാണിച്ചു കുട്ടിയത് എന്തൊക്കെയാണെന്ന് അറിയോ എത്ര പാത്രങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചെന്നറിയോ ഇവള് തന്നെയായിരിക്കും അത് ചെയ്തത് പറയടി എടി പറയാ
നിങ്ങളാണ് ചെയ്തെങ്കിൽ പറ കേട്ടല്ലോ. ഒരു നാട്ടുവൈദ്യര് തന്ന മരുന്ന കലർത്തി എന്നെ പോലീസിൽ പിടിപ്പിക്കല്ലേ സാറേ. എന്റെ കൊച്ചുങ്ങൾക്ക് ആരുമില്ല. മതി, ഇനി ഒരു നിമിഷം നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഗതിയില്ലാത്ത നിന്നെ ഈ പാവം നാത്തോന എവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? നാട്ടവളെങ്കിലും കാണിച്ചുകൂടായിരുന്നു നിനക്ക്? കൊട്ടാര മുറ്റത്ത് ഇനി നിന്നെ പോലെ ഒരുത്തി വേണ്ട. വാ ഇങ്ങോട്ട് വരാൻ. പോങ്ങോട്ട്. പറഞ്ഞതുപോലെ അനുസരിച്ചതിനുള്ള സമ്മാനം ഞാൻ വീട്ടിലെത്തിച്ചോളാം. പൊയ്ക്കോ 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 വേഗം പൊയ്ക്കോ. അയ്യോ എന്ത്, പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അല്ലായിരുന്നെങ്കിലോ? ഭവാനേ ബാബാ, ഓ എന്റെ നാത്തൂനെ, ആരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. ഇത്രയും സ്നേഹിക്കുന്ന നാത്തൂനോട് ഇവൾക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി? എടി പെരും കള്ളി. ഈശ്വരാ, അയ്യോ. അപ്പോ കബനി കുറ്റക്കാരി അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായല്ലോ. അയ്യോ എന്റെ ചേട്ടൻ എന്തായോ എന്തോ. ഞാനൊന്ന് പോയി കാണട്ടെ. പാടിപാടി ഇറങ്ങിപ്പോകുന്ന നിന്നേക്കാൾ നീറ്റലായിരുന്നു ഞങ്ങളുടെ മനസ്സിന്. മോളെ, നീ തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പരിശോധിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാ. ഇനി എന്തിനാടോ കരയുന്നേ? ഇത്ര റിസ്ക് എടുത്ത് വന്ന കാര്യം ഭംഗിയായില്ലേ? ആ അതെ, താങ്ക്സ് പറയേണ്ടത് ഋഷിയോടാ, ഇങ്ങനെ ഒരു പ്രതിസന്ധിയില് മോളുടെ കൂടെ നിന്നതിന്. നീ അങ്ങനെ എളുപ്പം ഞങ്ങളെ വിട്ടുപോകേണ്ടവളല്ല. ദൈവം തന്നതാ നിന്നെ. സോ ഓപ്പറേഷൻ സക്സസ്. കൊട്ടാരമുറ്റത്ത് താൻ കുറ്റം വിമുക്തേ. താങ്ക് യു സർ. എന്നോടെന്തിനു നന്ദി പറയുന്നേ? പാർവതിയമ്മയും മകനും അല്ലേ ടെസ്റ്റ് നടത്തിയത്? അവരോടാ പറയേണ്ടത്? അത് ശരിയാ. എന്നാലും എനിക്ക് വേണ്ടി സർ ഇത്രയും റിസ്ക് എടുത്തില്ലേ? ഞാൻ പിന്നെ ആർക്കു വേണ്ടി ചെയ്യാനാ? എന്താ? അല്ല, തനിക്ക് വേണ്ടി അങ്ങനെ റിസ്ക് എടുക്കാൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? എന്നാലും ആദ്യം രംഭയുടെ അമ്മയുടെ മുമ്പിൽ സാറ് തലകുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. എടോ, എനിക്ക് വിശേഷം തോന്നിയില്ല. കാരണം എന്താ? താൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അത് തെളിയിക്കാൻ ശ്രമിക്കുമ്പോ എന്താ പറയുക, കുറച്ച് കല്ലുമുള്ളൊക്കെ ചവിട്ടേണ്ടി വരും. കൊട്ടാരമുറ്റത്തുനിന്ന് ഇറക്കി വിട്ടപ്പോ പെട്ടെന്നങ്ങ് ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ഇപ്പോ എല്ലാ സന്തോഷവും ഒരുമിച്ച് കിട്ടിയതുപോലെ. ആരവഗണിച്ചാലും താനങ്ങനെ ഒറ്റപ്പെട്ടു പോവില്ലടോ, കൂടെ നിൽക്കാൻ ആളുണ്ട്. എന്നാ ഞാൻ പോട്ടെ സർ. കമനി, ഞാൻ തനിക്കൊരു പ്രസന്റ് തരട്ടെ? അയ്യോ വേണ്ട സർ, പരിധിയിൽ കൂടുതൽ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇനി. ഓ, ഇത് അങ്ങനത്തെ പ്രസന്റ് ഒന്നും അല്ല. എന്തായാലും വേണ്ട. ആദ്യം താനൊന്ന് നോക്ക്, എന്നിട്ട് താനത് നിഷേധിച്ചാ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഓക്കെ. Thank you.
ശരി, ഞാനിത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ സാറിന് വിഷമാവോ? ഏയ് ഇല്ല. ഇനി വേണ്ട, തിരിച്ചു വന്നു. അയ്യോ സാർ, എനിക്കിത് വേണം. സത്യത്തിൽ അമ്മയുടെ അപ്പൂപ്പന്റെ ഫോട്ടോ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. സാറിന് ഇതെങ്ങനെ കിട്ടി? അതോ, നാട്ടിൽ വന്നപ്പോ ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിരുന്നു. ആ കളക്ഷനിൽ നിന്ന് എടുത്തത്. തൻ്റെ ഉണ്ട് കുറേ ഫോട്ടോസ്. അതൊക്കെ ഞാനൊരു ആൽബമാക്കി തന്നേക്കാം. സോറി സാർ, ആദ്യം ഇത് നിഷേധിച്ചതിന്. എനിക്ക് തരാവുന്ന ഏറ്റവും വില പിടിച്ച ഗിഫ്റ്റായത് അറിയാം. താൻ മനസ്സോർന്ന് ചിരിക്കുന്ന കാണുമ്പോ അത് മനസ്സിലാവും. നല്ല രസമുണ്ട്, പ്രത്യേകിച്ച് അപ്പൂപ്പന്. ജീവനുള്ളത് പോലെ അല്ലേ സാർ? നല്ല രസമുണ്ട്, പ്രത്യേകിച്ച് അപ്പൂപ്പന്. ജീവനുള്ളത് പോലെ അല്ലേ സാർ? അപ്പൂപ്പനെ എന്നെങ്കിലും വരുമ്പോ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇതാ. അത് കബനി, പെട്ടെന്ന് ഇപ്പോ എല്ലാരും കാണണോന്ന് തോന്നുവോ? ഇപ്പൊ താനത് കൊണ്ടുപോയി മുറി വെക്കേ. അവരൊക്കെ വരും. ഒരു സന്തോഷം വന്നാ അതിന് തൊട്ടടുത്ത് ഒരു സങ്കടം തേടി പിടിക്കരുത്, കേട്ടല്ലോ? എന്നാ ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. സാറിന്റെ കയ്യില് അപ്പൂപ്പന്റെ തനിച്ചുള്ള ഫോട്ടോ ഉണ്ടാവോ? എന്നെ ഇതുപോലെ ഒരെണ്ണം. ശരി, വേറെ? വേറെ വേറൊന്നുമില്ല സാർ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി സാർ. ഫോട്ടോയുടെ കാര്യം അല്ലാതെ വേറെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. ആദ്യം ഋഷി സാർ ഒരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ ഇത് കണ്ടപ്പോ. എന്തായാലും സാറിന് ഞാൻ സമ്മതിച്ചു. നിനക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെ തന്നല്ലോ. അതെ സാറ്, ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയില്ല. എന്റെ കൊറേ ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ ഇല്ലാതിരിക്കോ? അതെന്താ നിന്റെ പറച്ചിലിനൊരു കനം? എടി, ബുദ്ധിയുള്ള ആണുങ്ങള് പെൺകുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുമ്പോ എന്താ ചെയ്യാ? അവർക്ക് എന്ത് കൊടുത്താലാ ഏറ്റവും സന്തോഷാവുകന്ന് അന്വേഷിക്കും. സാറിന് നിനക്കൊരു ഗിഫ്റ്റ് തരണമായിരുന്നു, തന്നു. അത്ര തന്നെ. നീ എന്തോ മനസ്സിൽ വെച്ചാ സംസാരിക്കുന്നെ. അയ്യോ, അത് മനസ്സിലാവാതിരിക്കാൻ നീ അംഗനവാടിയിലല്ലേ പഠിക്കുന്നേ? അത് വിട്ടേക്ക് മോളെ. അല്ല, നീ സാറും കൂടി ചെന്നതിന് രണ്ടൊന്നും പറഞ്ഞില്ലേ? പിന്നില്ലാതെ എന്തൊക്കെയാ പറഞ്ഞത്? എന്നാലും കുറ്റം തെളിഞ്ഞപ്പോ നീ ഒന്നും പറയാതെ വന്നത് മോശമായിപ്പോയി. ഞാനെങ്ങാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചടിക്കാണ്. എടി, മുത്തശ്ശിയും സൂര്യനാരായണൻ സാറും എനിക്ക് വേണ്ടി അത്രയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോ എനിക്ക് മിണ്ടാൻ പോലും പറ്റാതായിപ്പോയി. ഞാനേ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കൊറേ കരഞ്ഞു. ആ ജോലിക്കാരിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിരുന്നെങ്കിൽ ആരാ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് അറിയായിരുന്നു. ആ അറിയാനിപ്പോ ഒന്നുമില്ല. ആ തള്ള തന്നെ അവളുടെ അമ്മമ്മ.
എടി, നിനക്ക് പറ്റുമെങ്കിൽ പാർവതി അമ്മയോട് പറഞ്ഞ് ആ പിശാചൻ അവിടുന്ന് പുറത്തേക്കാൻ പറ. എല്ലാ പ്രശ്നവും തീരും. ഞാനില്ല. ഇത്രയൊക്കെ സംഭവിച്ചത് തന്നെ ദൈവത്തിന്റെ കാരുണ്യം സാറിന്റെ. വേറെ ആരാ രാത്രി നിന്നെയും കൊണ്ട് അവിടെ പോകുന്നേ? എന്തായാലും ഇനി രംഭ സാറിന്റെ പുറകെ നടക്കാൻ സാധ്യതയൊന്നുമില്ല. അതെന്താ? സാറിന്റെ കാര്യത്തില് അവൾ ആരെയെ പേടിച്ചിരുന്നത്? നിന്നെ. നിനക്ക് വേണ്ടി സാർ അവളെ പറ്റിച്ചപ്പോ അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ അവള് ചിന്തിക്കില്ലേ?